കാണാൻ വേണ്ടി വെച്ചതാ, അറസ്റ്റ് ചെയ്ത് ഹാജരാക്കണോ? നെറ്റ്വർക്ക് ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരു ഓണ സമ്മാനവുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാ താൻ കേസ് കൊടുവന്ന സിനിമയിലെ നമ്മുടെ ഞെട്ടിച്ച അഭിനയം കാഴ്ചവെച്ച ജഡ്ജിയും വക്കീലുമാണ് എനിക്ക് ഇരുവശത്തുള്ളത്. അവരുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് ഒരു സമ്മാനമായി ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. കാണാൻ വേണ്ടി വെച്ചതാ, അറസ്റ്റ് ചെയ്ത് ഹാജരാക്കണോ? അപ്പൊ എന്റെ ഈ ഒരു ഷോയിലേക്ക് രണ്ടുപേർക്കും ഹാർദവമായ സ്വാഗതം. അപ്പൊ ആദ്യം നമ്മുടെ ജഡ്ജിയിൽ തന്നെ തുടങ്ങാം. എങ്ങനെയായിരുന്നു ഇത്രയും ഒരു പുതുമുഖമാണ് എന്നുള്ള ഒരു തോന്നൽ എവിടെയില്ലാതെ എങ്ങനെയാണ് ഇത്ര അനായാസമായിട്ട് അഭിനയിക്കാൻ പറ്റിയത്? അത് സംവിധായകൻ രതീഷ് ബാലകൃഷ്ണ പൊതുവാണ് അതിന് മുഴുവൻ ക്രെഡിറ്റും. അതേപോലെ സുധീഷ് ഗോപിനാഥ് ഇതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ, അതേപോലെ തന്നെ ഇതിലെ നല്ല ഒരു നടനും അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറുമായിട്ട് രാജേഷ് മാധവൻ, രാകേഷ് ഹരിദാസ്, ദീപ്തി തുടങ്ങിയ ആ സെറ്റിലുള്ള മുഴുവൻ ആളുകൾക്കും അതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടാം. കാരണം അവരുടെ എല്ലാം ഒരു കൂട്ടായ്മയിലാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അപ്പൊ ജഡ്ജ് ആദ്യം തന്നെ നമ്മൾ ആ സിനിമയിലും കണ്ടു ഒരു വിശാല മനസ്കത ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കുഞ്ചാക്കോവിന്റെ ക്യാരക്ടറിനോട് ഭയങ്കര അനുകമ്പയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഇപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോഴും അവരുടെ സെറ്റിലത്തെ ചെറിയ ആൾക്കാരുടെ പേര് പോലും പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു വിശാല മനസ്കത ഇവിടെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ, മാഷാണ് ജഡ്ജി ആയിട്ട് അഭിനയിച്ചതാണ്, ഇവിടെ ഒരാള് വക്കീലാണ്, വക്കീലായിട്ട് തന്നെ സിനിമയിലും ജീവിച്ചു, എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? കോടതി രംഗത്ത് സംവിധായകൻ പറഞ്ഞു തരുന്ന സംഭാഷണം പറയുന്നതിന് ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. കാരണം കഴിഞ്ഞ 26 വർഷമായിട്ട് തന്നെ അത് പണി. അത് നമ്മൾ അവിടെ നമ്മൾ ഉണ്ടാക്കുന്ന സംഭാഷണം, ഇവിടെ ഒരാൾ എഴുതി വെച്ച സംഭാഷണം, ആ ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ അതുകൊണ്ട് കോടതി രംഗത്ത് വലിയ ബുദ്ധിമുട്ടില്ലാതെ, എന്നാലും ടൈമിങ്ങും ക്യാമറയിൽ നോക്കിക്കൂടാതെ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ട്. പുതിയ ആളല്ലേ, പുറത്തുള്ള സീനിലാണ് ഞാൻ വിജയിച്ചിട്ടുണ്ടെങ്കിൽ വിജയിച്ചിട്ടുള്ളത്. അതെ. അപ്പോൾ ഞാൻ വീണ്ടും സാറിലേക്ക് തന്നെ വരുവാണ്. നമ്മൾ ഈ സിനിമ ഫസ്റ്റ് വൈറലായത് അതിന് ടീസർ ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ ഒരു പോസ്റ്റർ എന്നാണ് ഫസ്റ്റ് അത് വൈറലായി മാറിയത്. ഫസ്റ്റ് വൈറലായത് പോസ്റ്റർ എന്നല്ല, ദേവദൂതർ പാടിയെന്നുള്ള പാട്ട്, പാട്ട് വൈറലായി അങ്ങനെയല്ല, സിനിമയിലേക്ക് പോസ്റ്ററില് ഒരു വാചകം ഉണ്ടായിരുന്നു, വഴിയിൽ കുഴിയുണ്ട് സൂക്ഷിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് എത്തുമ്പോഴെങ്കിലും എത്തണം, തിയേറ്ററിലേക്ക് കുഴിയുണ്ടെങ്കിലും തിയേറ്ററിലേക്ക് തന്നെ എത്തണം എന്നുള്ളത്. അപ്പോ ഈ ഒരു വാചകം കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ട് ഇത് വെറുതെ ഉള്ളൊരു വാചകമാണോ, വെറുതെ ആൾക്കാരുടെ ഒരു ശ്രദ്ധ ആകർഷിക്കാനുള്ള വാചകമാണോ എന്ന്. പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടായിരുന്നു ആ എഴുത്ത് അങ്ങനെ വന്നത് എന്ന് വ്യക്തമാണ്, അതിലൊരു ഏച്ചുകെട്ടലും ഇല്ലാന്ന് വ്യക്തമാണ്. പക്ഷെ മാഷോട് എനിക്ക് ചോദിക്കാനുള്ളത്, മാഷ് ഒരു മെമ്പർ കൂടിയാണ്, ഇങ്ങനൊരു സംഭവം വന്നപ്പോ ഏതെങ്കിലും തരത്തിൽ അത് ആദ്യം ബാധിച്ചോ? രാവിലെ ദേശാഭിമാനി പത്രം വായിച്ചപ്പോ, മാതൃഭൂമി പത്രം വായിച്ചപ്പോ, ഈ പരസ്യം ഫസ്റ്റ് പേജിൽ തന്നെയാ വന്നത്. തീർച്ചയായും ദേശാഭിമാനിൽ ഉണ്ടായിരുന്നു പരസ്യം. അപ്പോ ദേശാഭിമാനി പരസ്യം കണ്ടപാട് ഞാൻ അടുത്ത പത്രം എടുത്ത് നോക്കി, മാതൃഭൂമിയിലുണ്ട് നോക്കി, മാതൃഭൂമിയിലുണ്ട്. ഇപ്പൊ മാതൃഭൂമി കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല, ഇങ്ങനെ പരസ്യം കൊടുക്കാം. ദേശാഭിമാനി കൊടുത്തപ്പോ എനിക്ക് തോന്നി ഇതെന്താ ഇപ്പൊ ഇങ്ങനെ കൊടുത്തത് എന്നൊരു തോന്നലുണ്ടായി. പക്ഷേ ആ പരസ്യം കാണുമ്പോൾ ഒരു പ്രയാസം ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ. പിന്നെ ആലോചിച്ചപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത മനസ്സിലായത്. അതിന് കൃത്യമായൊരു മറുപടി ആ പരസ്യത്തിന് ഒരുപാട് ചർച്ച നടന്നു. ഒരു 3-4 ദിവസം ചാനലുകളായ ചാനലുകളിലും ഫേസ്ബുക്കിലും ഒക്കെ നല്ല ചർച്ച നടന്നു. അപ്പോൾ ആ ചർച്ച നടന്നപ്പോൾ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അതിന് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. ആ മറുപടി വളരെ കൃത്യമാണ്. എന്തിനേയും നമ്മൾ പോസിറ്റീവായി കാണുക എന്നില്ല. തീർച്ചയായിട്ടും അതിൽ പാർട്ടി സെക്രട്ടറി കോടിയേരിയും പറഞ്ഞു അതേ കാര്യം തന്നെയാണ്. രണ്ടുപേരും ആവർത്തിച്ച് പറഞ്ഞത് നമ്മളൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടി, അപ്പോൾ സ്വാഭാവികമായ ആവിഷ്കാര സ്വാതന്ത്ര്യം വേണ്ടേ, അപ്പോൾ അതിനുവേണ്ടി നിലകൊള്ളുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് ആ രണ്ട് മറുപടിയും ഏറെ തൃപ്തികരമാണ്. ഒരു സംശയമില്ല. അപ്പോ അതിനുവേണ്ടി വാദിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടി, അപ്പൊ വാദിച്ചുകൊണ്ടിരിക്കുന്ന വക്കീലിനോട് ഒരു ചോദ്യം, ഇങ്ങനെ വക്കീലാണ് മറ്റു കാര്യങ്ങളിലും പൊതുപ്രവർത്തനം ഉണ്ടോ ജീവിതത്തില്? കോൺഗ്രസിന്റെ ഒരു ഘടക ഭാരവാഹിയാണ്. അപ്പോ ഈ ഭാഗത്ത് ഇടതും ഈ ഭാഗത്ത് വലതുമാണ്. അപ്പോ ഈ സിനിമയിലേക്ക്
അതെ, ഞാൻ ഈ ഭാഗത്തേക്കും ചായാം ഈ ഭാഗത്തേക്കും ചായാം ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്നത് കൊണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു ഈ സിനിമയിലെ അനുഭവം? എങ്ങനെയായിരുന്നു മൊത്തത്തില് ഷൂട്ടിംഗ് അനുഭവം? ആ ഒരു രസം, നമ്മൾ ആദ്യമായിട്ടാണ് അപ്പോ സിനിമ ഷൂട്ടിംഗ് എന്നൊക്കെ പറയുമ്പോ നമ്മൾ വിചാരിക്കുന്നുണ്ടാവില്ല ഇത്രയും കഷ്ടപ്പാടുള്ള ഒരു പണിയാണ് എന്ന്, ചിലപ്പോ നേരത്തെ അറിയുന്നുണ്ടാവില്ല. അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? വിഷമങ്ങൾ, ഷൂട്ടിങ്ങിന്റെ വിഷമങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഷൂട്ടിംഗ് ആരെക്കൊണ്ട് വിഷമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതാണ് എൻ്റെ ഒരു രസം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ മാഷമുണ്ടായിരുന്നു പൂജക്ക് ആദ്യം പോയത്. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ ഭാഗം തുടങ്ങിയത്. സിനിമ തുടങ്ങുമ്പോഴും തന്നെ ഏകദേശം ഞാൻ ഒന്ന് തുടങ്ങിയിരുന്നു. പിന്നെ അവസാനം പേക്കപ്പ് ചെയ്യുന്ന ദിവസം ഒരു 4 മണിക്കാണ് തീർന്നത് വിഷു കഴിഞ്ഞിട്ട്. ആ ദിവസങ്ങളിലൊക്കെ അവരുടെ കൂടെ തന്നെ, ചിലപ്പോൾ ദിവസങ്ങൾ ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസം ഞാൻ പോയിട്ടുണ്ട്. വളരെ നല്ല അനുഭവമായിരുന്നു. ഇപ്പം നമ്മൾ വലിയ നടന്മാരുടെ കാര്യം പറയാറുണ്ട്, മോഹൻലാൽ മോഹൻലാൽ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു സിനിമയിൽ അഭിനയിച്ചു, അങ്ങനെ ഗംഗാരം വക്കീലിന് ഗംഗാരം വക്കീൽ എന്ന് കൊണ്ട് തന്നെ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റി. അത് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നുണ്ടോ? അത് വലിയ അനുഗ്രഹമായിരുന്നു. പക്ഷേ അത് പറഞ്ഞ ചെറിയൊരു കഥയും പറയാനുണ്ട്. പറഞ്ഞാൽ ആദ്യം നമുക്ക് റിഹേഴ്സൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ആ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ അവിടെ പോയിട്ട് നിങ്ങൾ എന്നോട് പറഞ്ഞത് കുഞ്ഞാക്കോവന്റെ കഥാപാത്രം രാജീവന്റെ വക്കീലാണെന്നാണ് എനിക്ക് പറഞ്ഞു തന്നത്. ഞാൻ അതുപോലെ അപ്പോൾ അവിടെ ഇരുന്നു. അപ്പോൾ അവർ അവിടുന്ന് ഒരു ഭാഗം ചാക്കോച്ചനും ഒക്കെ വീട്ടിൽ നിന്ന് അഭിനയിക്കുന്നുണ്ട്. ചാക്കോച്ചന് പകരം വേറൊരാളായിരുന്നു ആദ്യം നോക്കി ഷൂട്ടിങ്ങിൽ. ഞാനവിടെ താഴെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കണ്ടത് ഉണ്ണി വക്കീൽ ഞാൻ എഴുതി കണ്ടത്. അങ്ങനെ നമ്മൾ സ്വാതന്ത്ര്യം കൊണ്ടിങ്ങനെ എത്തി നോക്കി തിരക്കഥ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ബന്ധുവിന് ഗൾഫിലേക്ക് ഇത് ആദ്യം അയച്ചു കൊടുത്തു. അവിടുത്തെ ഒരു ഫോട്ടോ അവരാരും അറിഞ്ഞിട്ടില്ല. എൻ്റെ പേര് മാറ്റി എന്നിട്ട് ഒരു വാചകം ഈ ഫോട്ടോ എടുത്ത് അയച്ചു. ഇത് എവിടെ സംഭവം എന്താന്ന് വെച്ചു. അങ്ങനെ ഉണ്ണി വക്കീലായിട്ടാണ് തുടക്കം ശരിക്കും പറഞ്ഞത്. ഞാൻ ഉണ്ണി വക്കീൽ കാഞ്ഞങ്ങാട് കോടതിയിൽ എന്നാണ് ആദ്യം പറഞ്ഞത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പെട്ടെന്ന് സംവിധായകൻ പറഞ്ഞു കട്ട് എന്ന് പറഞ്ഞു. ഞാൻ വെച്ചു എന്തോ എൻ്റെ പറയുന്ന അബദ്ധം പറ്റി, ഞാനെന്തോ തെറ്റിപ്പോയ ഉണ്ണി ഇതിൽ. അപ്പൊ അയാൾ ഒരു ഗംഗാധര വക്കീലിൽ നിന്ന് മാറ്റി പിടിച്ചു നോക്കി എങ്ങനെയുണ്ട് നോക്കാലോ. രണ്ടാമത് വീണ്ടും അയാൾ വേണ്ട എന്ന് പറയുന്ന ഒരു വാക്കിന്റെ പുറത്ത്, അതും സിനിമയിൽ അങ്ങനെ എല്ലാം ഇല്ല. ഞാൻ ഗംഗാര വക്കീല്, അപ്പൊ അന്നും കൂടെ പറയിച്ചു അവര് എന്റെ വീട് കുട്ടമത്താണ് പ്രദേശം. ഞാൻ എഴുതുമ്പോഴൊക്കെ ഗംഗാധര കുട്ടമത്ത് പറഞ്ഞിട്ടാണ് അത്. ഞാൻ ഗംഗാര വക്കീല് കുട്ടമത്ത് കഞ്ഞാട് കോടതിയിൽ എന്ന് പറയിച്ചു. അത് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ അങ്ങനെ തന്നെയായി. അപ്പൊ ചാക്കോച്ചനെ കുറിച്ച് ഇത്രയും പറഞ്ഞു നമ്മുടെ വക്കീല്. നേരത്തെ നമ്മൾ പറഞ്ഞു ആദ്യം വൈറലായത് ചാക്കോച്ചന്റെ ഒരു നാടൻ ഡാൻസ് ആയിരുന്നു എന്ന്. ഭയങ്കരമായിരുന്നു അല്ലേ? നമ്മളിപ്പോ പഴയ ലാലേട്ടനെല്ലാം കണ്ട ആ ഒരു രീതിയിലാണ് ഇപ്പൊ ചാക്കോച്ചനെ കാണുന്നത്. ആ ചോക്ലേറ്റ് ബോയ് എന്നുള്ള സംഭവം ഒക്കെ മാറി ഭയങ്കര ഇരുത്തം വന്ന ഒരു നടനായിട്ടുണ്ട്. പക്ഷെ പല ദിക്കുന്നും കമന്റ് വന്നു ചാക്കോച്ചനെ ഒരു പൊടിക്ക് താഴ്ത്തി ജഡ്ജിയുടെ അഭിനയം വന്ന്. അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? വെറുതെ പറയുന്നത്? തീർച്ചയായിട്ടും കണ്ട നമുക്ക് തോന്നുന്നുണ്ട് ചാക്കോച്ചനോളം അല്ലെങ്കിൽ അതിനു മുകളിൽ തന്നെ ആയിരുന്നു ജഡ്ജി. എങ്ങനെയായിരുന്നു അതിലേക്ക് എത്തിയത്? ഒരുപാട് ഹോംവർക്കുകൾ എന്നോട് ചെയ്തോ? യഥാർത്ഥത്തിൽ ഒരു ഹോംവർക്കും ചെയ്യാതെയാണ് ഈ സിനിമ കളിച്ചത്. സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം മജിസ്ട്രേറ്റിന്റെ റോളാന്ന് പറഞ്ഞു. മജിസ്ട്രേറ്റിന്റെ റോൾ എന്ന് പറയുന്ന സമയത്ത് തന്നെ ഒരു ഏകദേശം ഒന്ന് പറഞ്ഞു തന്നിരുന്നു ഇങ്ങനെയാണ് ആ മജിസ്ട്രേറ്റ്. അപ്പോൾ പ്രീ ഷൂട്ട് സമയത്താണ് പറഞ്ഞു തന്നത്. പ്രീ ഷൂട്ട് കഴിഞ്ഞാൽ പറഞ്ഞു യഥാർത്ഥ ഷൂട്ടിംഗ് നടക്കുമ്പോഴത്തേക്ക് ഒന്ന് കോടതിയിൽ പോയി കോടതിയിലത്തെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കി വരണം. പക്ഷെ എൻ്റെ കൂടെ ഉണ്ടായ ബെഞ്ച് ക്ലർക്ക് പുഷ്പ ദുർഗാ പ്രസാദ്, ഇപ്പോൾ ഒരു നാടകം തന്ന ഒരു കരുത്ത് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷേധിക്കോ? ആ നാടകം തന്നെയാണ് കരുത്ത്. നമ്മുടെ നാടിൻ്റെ മനീഷ തിയേറ്റേഴ്സ് തടിയൻ കൂവൽ, അതുപോലെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ തെരുവ് നാടകങ്ങൾ, ബാലസംഘത്തിൻ്റെ വേനൽ തുമ്പി കലാജാഥ, സാക്ഷരതാ സമയത്തുണ്ടായിരുന്നുള്ള കലാജാഥൻ്റെ സാക്ഷരതാ യജ്ഞം നാടിൻ മോചനത്തിന് വേണ്ടി ആ പാട്ടും അതൊക്കെ പാടി തെരുവുകളെല്ലാം നടന്നതിൻ്റെ ഒരു ഗുണം. അതേപോലെ തന്നെ ഈ ജനകീയാസൂത്രണം 25 വർഷം മുമ്പ് ജനകീയാസൂത്രണം നടപ്പിലായ സമയത്ത് അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി സർക്കാർ തലത്തിൽ തന്നെ ഒരു കലാജാഥ ഉണ്ടായിരുന്നു. അതിൻ്റെ പരിശീലനമൊക്കെ തിരുവനന്തപുരത്ത് മറ്റായിരുന്നു. ആ തിരുവനന്തപുരത്ത് പോയി അവിടെ ഒന്ന് കാസർഗോഡ് ജില്ലയിലെ ഒട്ടുമിക്ക കലാകാരന്മാരെ പരിശീലിപ്പിക്കാനുള്ള അവസരം കിട്ടി. അപ്പോൾ അതിൽ പങ്കെടുത്തൊരു സന്തോഷം. പിന്നെ നമ്മുടെ നാട്ടിലെ എൻ്റെ സ്കൂൾ എന്ന് പറയുന്നത് ഉദിനൂർ സെൻട്രൽ AUP സ്കൂളാണ്. ആ സ്കൂളിൽ നാടകത്തിൽ മിക്കവാറും നാടകം എടുക്കുന്നുണ്ടെങ്കിൽ എന്നെയും കൂട്ടും. അപ്പോൾ ആ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ അടുത്ത കാലത്ത് ഈ ജനകീയ നാടകോത്സവമുണ്ടല്ലോ, കോറസ് കലാസമിതി, ഒരു 3000 ആളുകൾ പങ്കെടുക്കുന്ന, എനിക്ക് തോന്നുന്നു കേരളത്തിലെവിടെയോ അങ്ങനെ ഒരു പ്രൊഫഷണൽ നാടക മത്സരം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഒരുപാട് നാടകക്കാരുടെ, അതെ അതെ അതെ. അപ്പോൾ ഈ പ്രൊഫഷണൽ നാടക മത്സരം നടക്കുന്ന ദിവസം അവിടെ നമ്മുടെ നാട്ടുകാരുടെ നാടകം ഉണ്ടാവും. അപ്പോൾ ആ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് AKG കലാവേദി നാടകം അവതരിപ്പിച്ചു, അവരും
വിളിക്കാറുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ തെരുവ് നാടകവും ഇത് അതല്ലാതെ വേറെ വലിയ നാടകങ്ങൾ അഭിനയിച്ച ഒരു നാടകമേലോ നേരത്തെ പറഞ്ഞ പോലെ അനിൽ നടക്കാവ് നടക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും നമ്മളിങ്ങനെ ഒരു ബിഗ് സ്ക്രീനിൽ കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ? എത്തോ എന്നുള്ളത് രണ്ടാമതാണ്. ഇത് സിനിമയിൽ ആഗ്രഹം ഉണ്ടോ വെച്ചാൽ ആഗ്രഹമുണ്ട്, പക്ഷെ ആരോടും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന്. ആഗ്രഹിക്കാനും പറ്റൂ, അത്രേ ഉള്ളൂ. അപ്പൊ ഇങ്ങനൊരു സിനിമയിലേക്ക് ഒരു അവസരം വന്നു, ഒരു ക്യാരക്ടർ ഉണ്ട്, അത് ചെയ്തു. പക്ഷെ അത് ഇത്രയും നല്ലൊരു ക്യാരക്ടർ ആണെന്നോ അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്ത് പോവാതിരിക്കുന്ന രീതിയിൽ ഈ സിനിമയുടെ ഒരു നട്ടെല്ലാവുന്ന ഒരു ക്യാരക്ടർ ആണെന്നോ കന്നേരെ മനസ്സിലായിരുന്നോ? ഇല്ല ഇല്ല, ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ആദ്യം ഈ നമ്മൾ ഇത് കഴിഞ്ഞില്ല, ഓഡിഷൻ കഴിഞ്ഞ സമയത്ത് അന്നും അന്നേരം പറയുന്നില്ല നമ്മളെ റോൾ എന്താന്ന് പറഞ്ഞില്ല. പിന്നീടാന്ന് പറയുന്നത് വിളിച്ചിട്ട് ഇത് ജഡ്ജിന്റെ റോളാന്ന് പറയും. എന്നെ യഥാർത്ഥത്തിൽ പിന്നെ കാസ്റ്റ് ചെയ്ത് വേറെ ഏതോ റോളിനാണ്, പക്ഷെ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ ഒന്ന് മാറ്റിപ്പിടിച്ചതാണ്. ആ മാറ്റിപ്പിടിച്ചത് കൊണ്ട് എനിക്ക് വലിയ ഗുണമായി. അദ്ദേഹത്തിനെ പോലെ ഒരു സംവിധായകൻ, അതായത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, കനകകാമിനി കലഹം, അല്ലെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ നല്ല ഹിറ്റായ സിനിമയിൽ പത്തര സിനിമകളെടുത്ത് അദ്ദേഹത്തിന് നല്ല ധാരണ ഉണ്ട് ഓരോന്നാണ്. ആ കാസ്റ്റ് ചെയ്ത രാജേഷ് മാധവൻ ഉൾപ്പെടെ ഇല്ലവർ, സുധീഷ് ഗോപിനാഥ്, അവരൊക്കെ എന്തുകൊണ്ടോ എന്നെ അത് ഈ ഈ റോളല്ല, ഇതാണ് അദ്ദേഹത്തിന് പറ്റിയ റോൾ എന്ന് മനസ്സിലായി. മനസ്സിലായി അല്ലെങ്കിൽ ഏതെങ്കിലും സംവിധായകൻ ഒരു പുതിയ നടനെ പിടിച്ചിട്ട് ഇത്രയും നല്ലൊരു റോള് കൊടുക്കുക, അവരെ നമിക്കണം. മാത്രല്ല മാഷിന്റെ മുഖം കൂടി ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആയിട്ട് തോന്നുന്നുണ്ട്. പലരും ഇത് പുതുമുഖമാണെന്ന് പറയുമ്പോ ഞാൻ വേറെ ഏതോ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ. അപ്പൊ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ മലയാള സിനിമയുടെ എന്താ തിരുമുറ്റത്തൊരു കസേര വലിച്ചിട്ട് ഇരിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നുണ്ടോ? അത്ര വലിയ കടുപ്പത്തില് ചോദ്യം ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. സിനിമയുടെ ഭാഗമായി നിൽക്കാൻ താല്പര്യമുണ്ട്, ആരെങ്കിലും വിളിച്ചാൽ പോവും. ഇപ്പൊ തന്നെ ചിലപ്പോ ഇത് ഇത്രയും ഹിറ്റ് ആയതിന് ശേഷം ആരെങ്കിലും ഒക്കെ അതാ രീതിയിൽ കോണ്ടാക്ട് ചെയ്തോ? ഒരുപാട് സംവിധായകന്മാർ വിളിച്ചിട്ടുണ്ട്, അതേപോലെ നടന്മാരും വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതിനു മുന്നേ നാടകമൊക്കെ ചെയ്ത് അഭിനയത്തിന്റെ ഒരു ഭാഗമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ സിനിമ തരുന്ന ഫെയിം ഒന്ന് വേറെ തന്നെയാണ്. കുറെ ആളുകൾ അറിഞ്ഞു, ഇനിയിപ്പോ ഒരുപാട് തിരക്കുള്ള ദിവസങ്ങളായിരുന്നു, ഇനോഗ്രേഷൻ ഒക്കെ വന്നു തുടങ്ങി. ഞാനിപ്പോ ഈ പയ്യന്നൂര് പിന്നെ ഈ സ്ഥലത്തിലുള്ള നാടകം കണ്ടോത്ത്, നമ്മളെ ഉണ്ണി കണ്ടോത്ത്, അതുപോലെ രഞ്ജിത്ത്, രഞ്ജിത്തല്ലേ അവരുടെ നാടകം കളിക്കാൻ വേണ്ടി ഇടയിൽ നാടകം കളിച്ചിട്ടുണ്ട്. പഴയങ്ങാടി, കണ്ണപുരം, കരിങ്കൽ കുഴി, കണ്ണൂരെല്ലാം നാടകം പോയി കളിച്ചിട്ടുണ്ട്. കാസർഗോഡ് ഏകദേശം എല്ലാ സ്ഥലത്തും പോയി തെരുവ് നാടകം കളിച്ചിട്ടുണ്ട്, അതേപോലെ മറ്റ് സ്റ്റേജ് നാടകമൊക്കെ കളിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ആരും വിളിച്ചിട്ട് ഒരു കൈതരാൻ നാടകം കണ്ട് കുറച്ചാൾ വന്നിട്ട് പറയും നന്നായിട്ടുണ്ടെന്ന് പറയും. അത് കവിഞ്ഞൊരു പ്രോത്സാഹനമോ അല്ലെങ്കിൽ ഒരു കയ്യടിയോ അതൊന്നും കിട്ടിയില്ല. പക്ഷേ ഈ പത്താം തീയതി ശേഷം 11-ാം തീയതി സിനിമ കണ്ടിറങ്ങിയപ്പോൾ അന്ന് മനസ്സിലായത് ഇത് ഒരു ഭയങ്കര സംഭവമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സിനിമയ്ക്ക് അങ്ങനെ ഒരു ഫെയിം ഉണ്ട്. പക്ഷെ നാടകത്തിന്റെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും പറയുമ്പോൾ സ്റ്റേജിൽ നിന്ന് നമ്മളൊരു കാര്യം പറയുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് പ്രേക്ഷകരുടെ അഭിപ്രായം കിട്ടും. ചിലപ്പോൾ കയ്യടിയായിട്ടായിരിക്കാം, കൂവി വിളിച്ചിട്ടായിരിക്കാം. അപ്പോൾ ആ കയ്യടി കിട്ടുന്നതിന്റെ ഒരു സന്തോഷം, അല്ല കയ്യടി ഇടുന്ന വളരെ രസകരമായ സംഭവം ഉണ്ടാവും. ഇപ്പോൾ ഡയലോഗ് കൃത്യമായി പഠിച്ചിട്ട് സ്റ്റേജിലെത്തിയാൽ ചിലപ്പോൾ ഡയലോഗ് കിട്ടാതെ പോകും, മറന്നു പോകും, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. ചിലപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത് അവസാനം പറയേണ്ട ഡയലോഗ് ആദ്യം പറയുന്ന നാടകം അവസാനം ചേരിത്തുള്ള ഉണ്ടാവും. തീർച്ചയായിട്ടും ഈ സിനിമയിലും അതുപോലെ സ്പോട്ട് ഡബ്ബിംഗ് ആയിരുന്നു അല്ലേ, വലിയ രീതിയിൽ സഹായിച്ചില്ലേ? അതുകൊണ്ടാണ് ഇത് ഇത്രയും ഹിറ്റായത്. ചിലപ്പോൾ ഡബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സിനിമയും ഇങ്ങനെ ആവാൻ സാധ്യതയില്ല, അതിൻ്റെ ഒരു മൂഡ് ഉണ്ടാവില്ല. ഇപ്പം നമ്മിപ്പോൾ ഗംഗാരം വക്കീലിനോട് അല്ലെങ്കിൽ ശുക്കൂർ വക്കീലിനോട് അല്ലെങ്കിൽ ആ താഴെയിരിക്കുന്ന പുഷ്പയോട് പറയുന്ന ഡയലോഗ് ആ സമയത്ത് ഇപ്പോൾ പുഷ്പേ ബദാം തീർന്നു എന്ന് പറയുന്നത് ആടെ പോയി പറഞ്ഞാൽ ചിലപ്പം കൊച്ചിയിലോ അവിടെ പോയിട്ട് ഡബ്ബിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞാൽ ചിലപ്പോൾ അത്ര എഫക്റ്റീവ് ഇല്ല, ഒരു തരത്തിലും എഫക്റ്റീവ്. ആ ദേഷ്യം വരുന്ന സമയത്തൊക്കെ ആ കസരത്തിന് വെറുതെ വെച്ചതാണ്. അപ്പോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചിലപ്പോ നമുക്ക് ഡബ് ചെയ്യുമ്പോൾ ഇതേ കാര്യം വരണമെന്നില്ല. കുറെ കാലം ഡബ് ചെയ്തുകൊണ്ടിരുന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് വരുമായിരിക്കും, പക്ഷെ നമുക്ക് അത്രയും കൃത്യമായിട്ട് വരാം. അതപ്പോ ഒരുപാട് സഹായിച്ചു. തീർച്ചയായിട്ടും. അപ്പൊ അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയാൻ പറ്റുമോ? പ്രേമനെ വിളിക്കുന്ന തന്നെ ആയിക്കോട്ടെ. ആ മറ്റേ രാജീവൻ ചോദിക്കുന്നുണ്ട്, സാർ എനിക്ക് അതിലേക്ക് കൂടെ നടക്കാൻ കഴിയില്ല, ഞാൻ ഇതിലേക്ക് കൂടെ പോയിരുന്നു. നീ ഒരിക്കലും ഇതിലേക്ക് പോയാൻ രാജീവായിരിക്ക. ശരിക്കും അല്ലേ, നമ്മുടെ ഞാൻ ഇതിലേക്ക് കൂടിയോ ഇതിലേക്ക് കൂടിയോ ഇതിലേക്ക് പോ. ഞാൻ ഈ എന്തെല്ലാം കേൾക്കണം എൻ്റെ മുത്തപ്പ ഈ ഇരുന്ന് പോകുന്നതിന് മുമ്പ് ഇതായിരിക്കാം തീരുമെന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അതെ തീർച്ചയായിട്ടും. അപ്പോൾ വീണ്ടും നമ്മൾ കോടതിയിലേക്ക് തന്നെ വരുന്നത്. അപ്പൊ ഏറ്റവും ലാസ്റ്റ് ഈ ഒരു അതിനിടയിൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പെങ്കിലും ഇതൊന്ന് തീർപ്പാക്കി തരണം. ലാസ്റ്റ് സീനിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ജഡ്ജിനെ കാണുന്നില്ല,
അല്ലേ, നമ്മൾ ഇരിക്കുന്ന തിയേറ്ററിൽ ഇരിക്കുന്ന നമുക്ക് അയ്യോ ഇനി എന്തായിരിക്കും എന്നുള്ള ഒരു വിഷമമാണ്. എങ്ങനെയായിരുന്നു ആളുകളുടെ പ്രതികരണം, എങ്ങനെയായിരുന്നു ആ ഒരു സീനിനെ കുറിച്ച്? ഈ അഭിപ്രായം പല ആളുകൾ എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ അവസാനത്തെ സീനിന്ന് പോകേണ്ടായിരുന്നു, അത് പോയതുകൊണ്ട് നന്നായി, പോയില്ലെങ്കിൽ ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ലണ്ടായി പോലെ. പോയപ്പോൾ ഒരു മിസ് ചെയ്തില്ലാണ്, ഇല്ല ചോദ്യം വരില്ല, അവസാനം വരേണ്ട. ഇപ്പോൾ പോയി എന്ന് കാണുമ്പോൾ ആളുകൾക്ക് അതൊരു മിസ് ചെയ്ത മാതിരി തോന്നുന്നുണ്ടെങ്കിൽ അവർക്കതൊരു ചെറിയ കുഞ്ഞു വരെ പറഞ്ഞു പറഞ്ഞു. ഞാനിപ്പോൾ പുലിക്കോട് ഹൈസ്കൂളിൽ പോയ സമയത്ത് അവിടെ ഒരു ഹിന്ദു ടീച്ചറെ മോന് 5 വയസ്സേ ആയിട്ടു, ആ മോൻ ദിവസവും വിളിച്ച് കരയുന്നെന്നാണ് പറഞ്ഞ ടീച്ചറോട്, എനിക്ക് എൻ്റെ ജഡ്ജിനെ കാണണം എന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ, ആ മാമനെ അവിടെ പോയെന്നാ ചോദിച്ചു, ആ മാമനെ കാണണം. അതുവരെ നമ്മള് ഈ കുഞ്ചാക്കോ ബോബന്റെ ക്യാരക്ടറിന്റെ കൂടെ തന്നെ നടന്നു പോവുകയാണ്. അപ്പൊ പലപ്പോഴും മറ്റുള്ളവര്, ഷുക്കൂർ വക്കീൽ അടക്കം ഉള്ളവര് കുഞ്ചാക്കോ ബോബന്റെ ക്യാരക്ടറിനോട് മിണ്ടാതിരിക്കാൻ പറയുമ്പോ ഓം പറഞ്ഞു വിട്ടോ, ഇത് പറയുമ്പോഴാണ് ഓം പറഞ്ഞു വിട്ടോ. നമ്മുടെ ഇ കെ നയനാട് മുഖ്യമന്ത്രി ആയിരുന്നപ്പോ കൈരളിയിൽ വന്നൊരു പരിപാടിയുണ്ട്, മുഖ്യമന്ത്രിയോട് ചോദിച്ചു, അതില് ഇടയ്ക്കിടയ്ക്ക് ആ ആരുടോ എന്നാ പറഞ്ഞോ ഈ ഒരു സംഭവം. ജനകീയാക്കിയത് സഹോ നായനാറാണ്. ശ്രീനിവാസന്റെ സിനിമകളിൽ പിന്നെ നമുക്ക് ഈ കാഞ്ഞങ്ങാട് പാണത്തൂർ പറഞ്ഞാൽ പോലും ഓ എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ്, അങ്ങനെ പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല എന്ന് തോന്നിച്ചത് മുഖ്യമന്ത്രി നായനാർ ആയപ്പോഴാണ്. നായനാട് പറയുമ്പോൾ അതിലൊരു സ്നേഹം ഉണ്ടായിരുന്നു, ജഡ്ജിയിലും ആ സ്നേഹമുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സന്തോഷം. അത് പലപ്പോഴും കാണിക്കുമ്പോൾ ആ ജഡ്ജ് മൊത്തത്തിലൊരു സ്നേഹനിധിയാണ്, നമ്മുടെ പ്രാവിനെ ഇടയ്ക്കിടയ്ക്ക് എറിയുന്നുണ്ട്, ഈ ബദാം വെച്ചിട്ടാണ് അതിന് എറിയുന്നത്. യഥാർത്ഥത്തില് ആ പ്രാവിയിൽ വലിയൊരു സംഭവമാണ്, പക്ഷെ സംവിധായകന്റെ മനസ്സിൽ ഒരുപാട് കാഴ്ചപ്പാടുണ്ടായിട്ടുണ്ടാവും, പക്ഷെ അതിലൊരു പ്രണയമുണ്ട് ശരിക്കും പറഞ്ഞാൽ അല്ലേ. ആ പ്രാവ് തമ്മിൽ കുറുകുന്നതും ആ സമയത്ത് ജഡ്ജിക്ക് എന്തോ ഒരു നഷ്ടപ്രണയവും ഉണ്ട് തോന്നുന്നു അല്ലേ, ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എടയോ നഷ്ടപ്പെട്ട പ്രാവിന് ആ കാറിൽ പോകുന്ന സമയത്ത് തലോടിക്കൊണ്ട് പോകുന്നുണ്ട്, അപ്പോ ഒരു പ്രാവിനെ കൊണ്ടുപോകുന്നില്ലോ, മറ്റേ പ്രാവില്ല, അപ്പൊ എന്തോ സംഭവിച്ചിട്ടുണ്ടോ, എന്തോ ഒരു കുഴപ്പമുണ്ട്. അത് വ്യക്തമാണ്, അത് വ്യക്തമാണ്. അപ്പൊ ജഡ്ജ് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് പ്രാവിനെ സ്നേഹത്തോട് നോക്കുന്നുണ്ട്, ഇവിടെ വലിയ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ജഡ്ജ് ഈ പ്രാവിന്റെ കുറുകല്ലായിരുന്നു. അതെ, ആ ഷുക്കൂർ വക്കീൽ പറഞ്ഞിട്ടില്ല, മെസഞ്ചർ കൂടിയാണ്. അതെ അതെ, ഒരു മെസഞ്ചർ കൂടിയാണ്. അതെ, ഷുക്കൂർ വക്കീൽ പറഞ്ഞിട്ട് എന്താണ് സാർ ഇത് കോടതിയല്ലേ, നിങ്ങൾ എന്നായി പണിയെടുക്കുന്നത്? അപ്പം പിന്നെ ഇതാണ് സംഭവം, പ്രാവിനെ നോക്കി, വീണ്ടും പ്രാവ് അങ്ങോട്ട് പോകുമ്പോൾ പ്രാവിനെ നോക്കി, അതായത് ഇയാൾ ഒഴിവാക്കുകയെന്നില്ല, അതാരാ ഷുക്കൂർ വക്കീലിനെ മൈൻഡ് ചെയ്യുന്നില്ല, പക്ഷെ രാജീവൻ പറയുമ്പോൾ അതങ്ങ് അത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു സാധാരണക്കാരൻ കോടതി അപ്രാപ്യമല്ല, കോടതിയിൽ സമീപിക്കാൻ പാവപ്പെട്ടവനാവും, വാദിക്കാൻ ഇനി ഒരു വക്കീൽ ഗംഗാരം വക്കീലിന് വേണമെന്നില്ല, സാധാരണക്കാരന് വാദിക്കാം അവൻ്റെ കേസ്. അപ്പോൾ അതിൽ നീതി കിട്ടും, നീതിപീഠത്തിൽ നിന്ന് നീതി കിട്ടും എന്നതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഒരു മെസ്സേജിൽ നൽകുന്നുണ്ടല്ലോ. മന്ത്രി പോലും നിയമത്തിന് മുന്നിൽ സമനാണ്, സമനാണ് ഹാജരാക്കണം. എന്ത് മന്ത്രിയുടെ മന്ത്രിയുടെ നിയമസഭയിൽ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കണോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നിറഞ്ഞ കയ്യടി. ചിലപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞാൽ ചിലപ്പം അതിനേക്കാൾ കയ്യടി കിട്ടുമായിരുന്നു. അത് പറയുമ്പോഴേ മുമ്പ് ഒരു ഹൈക്കോടതി ജഡ്ജി ഒരു പരിപാടി പറഞ്ഞിരുന്നു, വെച്ചാൽ ഇപ്പം നീതി എൻ്റെ ഭാഗത്താണെങ്കിലും സാധാരണത്തിൻ്റെ ഭാഗത്താണെങ്കിലും മറുപാത് ഇപ്പോൾ കുഞ്ഞസമാഷൊക്കെ വലിയ പൈസയുണ്ട്, വലിയ വക്കീലും ആക്കാൻ പറ്റും. വലിയ വക്കീൽ പറഞ്ഞാൽ അയാൾക്ക് എക്സ്പീരിയൻസും വലിയ കേസുകൾ പറ്റി റൂളിങ്ങും കാര്യമൊക്കെ പഠിച്ചാളിരിക്കും. എനിക്ക് 1000 രൂപ ഉള്ളപ്പോൾ 1000 രൂപ കൊടുത്താൽ കിട്ടുന്ന വക്കീൽ ഞാൻ വെക്കും, അയാൾക്ക് അത്ര വലിയ പഠിപ്പ് ഉണ്ടാവണമെന്നില്ല, സ്വാഭാവികമായിട്ട്. അപ്പം ഈ ജഡ്ജിക്കറിയാം ഇതിങ്ങനെ വലിയ വക്കീൽ വെച്ചാണ്, അതുകൊണ്ട് വലിയ വക്കീലിനെ വെച്ചുകൊണ്ട് ഈ ചെറിയ വക്കീൽ പാവത്താനല്ല, അതുകൊണ്ട് ഓരോ ഭാഗത്ത് നിൽക്കണമെന്ന് ജഡ്ജിക്ക് തോന്നാൻ പറ്റില്ല. പക്ഷേ ഈ സിനിമയിൽ പിന്നെ അത് ആ ഒരു കുറവ് എന്ന് പറഞ്ഞാൽ ആ ഒരു ധാർഷ്ട്യത്തിനെതിരെയുള്ള ഒരു ഇതും കൂടെ ഉണ്ട്, നീതിയുടെ കൂടെ നിൽക്കുന്ന ഒരു മെസ്സേജ് രീതിയിൽ. ന്യായം കുഞ്ചാക്കോച്ചന ചാക്കോച്ചന ഭാഗത്ത് തന്നെ ഞാൻ പറയുന്നുണ്ട്, ചാക്കോച്ചനെതിരെ കൊടുത്ത കേസിൽ അയാളെ എടുത്തു കൊണ്ടുപോകുന്നവരൊക്കെ ടി വി കാണുന്നുണ്ട്, പിന്നെ അയാൾ ആ വീട്ടിൻ്റെ ഭാഗത്തേക്ക് പോകുന്നില്ല, പിന്നെ കളവെവിടെ, ഇത് മറ്റേ കേസിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പോലീസിനൊക്കെ കള്ളക്കഥ പല സംഭവങ്ങളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ സാധാരണ സംഭവിക്കാറോ, ഞാൻ നിങ്ങളെ അടിച്ചാല് ഞാൻ പോയിട്ട് അഡ്മിറ്റ് ആവും, എന്നിട്ട് എന്നെ വർഷം അടിച്ചു പറഞ്ഞിട്ട് കേസ് ഉണ്ട്, കോടതിയിൽ എത്തുമ്പോൾ രണ്ടും കൂടെ കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കും. അപ്പൊ നിങ്ങളുടെ പേരിലും കേസ് എന്റെ പേരിലും കേസാകുമ്പോ ഞാൻ രക്ഷപ്പെടും, ചൊറ വേണ്ട രണ്ടാളും അത് തീർത്തേ. അപ്പൊ കോടതിക്ക് കേസ് തീർക്കാൻ വളരെ താല്പര്യമാണ്. അപ്പൊ അതാണ് നാട്ടിലെ അവസ്ഥ, ഞാൻ കുറ്റം ചെയ്തവൻ പരാതിക്കാരനാവുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഈ സിനിമയിൽ അത് കാണുന്നുണ്ട്.
അതാണ് പറഞ്ഞത്. വലിയ ആൾക്കാരുടെ അടുത്ത് പോകുമ്പം ആ കേസ് കൊടു, ഞാക്കുമ്പോലാക്ക് എന്ന് പറയില്ലേ. ഒരു രാജു ചോദിക്കുന്നു, കേസ് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടാണോ, അല്ല കേസ് കൊടുത്താൽ പിന്നെ കാര്യമില്ല വെച്ചിട്ടാണോ. പിന്നെ വേറെ ഒന്ന് ഇത് നീണ്ടുപോകുന്നുണ്ട്. പല ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ നാട്ടുഭാഷയാണ് എല്ലാവരും പറയുന്നത്, സിനിമയുടെ പേര് എന്നാ താൻ കേസ് കൊടു, അതൊരു കോട്ടയം ഭാഷയാണ്, എന്നാ താൻ ഒന്നും നമ്മുടെ നാട്ടിലില്ല, അപ്പോൾ നീ പോയി കേസ് കൊടുന്നല്ലേ പറയേണ്ടത്. പക്ഷേ ഇതിൽ പറയുന്ന മന്ത്രിയാണ് ഇത് പറയുന്നത്, എന്നാ താൻ കേസ് കൊടു, മന്ത്രിയുടെ നാടൻ പോയിട്ട് ഒന്നും അവിടെയും പറയുന്നില്ല. മന്ത്രി കുറച്ച് നമ്മുടെ നാട്ടുഭാഷ പറയുന്നുണ്ട് പോലും, മന്ത്രിയിലൂടെയാണ് ഇത് പറയുന്നത്, എന്നാ താൻ കേസ് കൊടു. അപ്പോൾ നേരത്തെ പറഞ്ഞു എന്നോട് സുരേഷ് ഗോപി പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിലും വലിയ കയ്യടി നേടാൻ പറ്റുമായിരുന്നു. അല്ല, അത് സുരേഷ് ഗോപിയുടെ സ്റ്റൈലില്ലാന്ന് ചിലപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. തിയേറ്ററുകൾ മുഴുവൻ ഏറ്റെടുത്ത ഡയലോഗായിരുന്നു അത്. തിയേറ്ററുകളിൽ നല്ല നിറഞ്ഞ കയ്യടി ഉണ്ടായിരുന്നു. അതിനിപ്പോൾ സുരേഷ് ഗോപിയോ മറ്റൊരു നടനോ പറയണ്ട, നമ്മുടെ ജഡ്ജി തന്നെ അതിലും വലുതായിട്ടുണ്ട്. ഈ ഒറ്റ സിനിമയിനെ കൊണ്ട് അതിലും വലുതായിട്ടുണ്ട്. ഡി പി കുഞ്ഞീശൻ പറഞ്ഞാലും കയ്യടി കിട്ടുന്നു. ഡി പി സാധാരണക്കാരന് കോടതിയിൽ സാധാരണക്കാരന് നെയ്തി നിൽക്കുന്നു പറഞ്ഞ പോലെ തന്നെ ഡി പി കുഞ്ഞികൃഷ്ണന് നമ്മുടെ മലയാളികള് നെഞ്ചേറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോ നേരത്തെ പറഞ്ഞു നമ്മുടെ ഒരു സാഹിത്യകാരൻ വിളിച്ചു തരുന്ന ഏറ്റവും വലിയ അവാർഡ് ആണ്. ഈ വർഷത്തെ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ഒരു സ്വഭാവ നടനും സഹനടനുമുള്ള അവാർഡ് നമ്മുടെ ഈ തടിയങ്കോവിലേക്ക് വരൂല എന്ന് പറയാൻ പറ്റുമോ? അത്ര ചോദ്യങ്ങൾ ദയവചെയ്ത് ചോദിക്കുന്നു. അതെ, അതിപ്പം നിങ്ങൾ ഉറങ്ങിയോ ഉറങ്ങുന്നോണ്ട് ചോദിക്കുമ്പോൾ എന്നാ പറയാ, നമ്മള് പ്രേക്ഷകർ എന്ന നിലയിൽ നമ്മൾ പറയുന്നു അങ്ങനെ ഒരു അവാർഡിന് താങ്കൾ എന്തുകൊണ്ട് അർഹനാണ്, ചിലപ്പോ കിട്ടിയേക്കാം. അല്ല, ഇപ്പൊ ജനങ്ങൾ അവാർഡ് തന്നിട്ടുണ്ട്, അത് മതി. മനസ്സുകൊണ്ട് ഒരുപാട് ആള്. അല്ല, അതിലിപ്പോ വേറൊരു കാര്യം, കാരമക്കിലേ ഞാൻ പഠിപ്പിച്ച മക്കളെല്ലാം വിളിച്ചിട്ട്, ഞാൻ ഒരു കാരണവശാലും പഠിപ്പിച്ച മക്കൾ ഇനി കാണൂല എന്ന് വിചാരിച്ച പല ആളുകളും ഇപ്പോൾ വിളിച്ചിട്ട് വളരെ സന്തോഷം പറഞ്ഞിട്ട്, മാഷ ഈ സിനിമയിൽ കണ്ടതിൽ സന്തോഷം എന്ന് പറഞ്ഞിട്ട്. അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, മറ്റ് സ്റ്റേറ്റിലില്ലവർ മറ്റ് രാജ്യത്ത് പോയി അവിടെ തന്നെ സെറ്റിലായിട്ടുള്ള ആളുകൾ സിനിമ കണ്ടിട്ട് വിളിക്കുന്നുണ്ട്. അതിനപ്പുറം വേറൊരു അവാർഡ് കിട്ടുന്ന കാര്യമില്ല, അതന്നെ ഏറ്റവും വലിയ അവാർഡല്ലേ. അവർ പക്ഷെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലല്ലോ ഇങ്ങനെ നമ്മുടെ മാഷെ സ്ക്രീനിൽ കാണാൻ പറ്റുമോ. ഒന്നുമില്ല, ഒന്നും അവർ വിചാരിക്കുന്നില്ല. പെട്ടെന്നാണ് ഇത് ഒരു സംഭവം. നാട്ടിലാർക്കും അറിയില്ല ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന കാര്യം, നാട്ടിലാരോടും പറഞ്ഞിട്ടില്ല. എനിക്ക് കിട്ടിയ ഒരു വലിയ പുരസ്കാരം എന്ന് പറയുന്നത് ഇന്നലെ കൈപ്രധാമ പറയുന്നത് നിങ്ങൾക്കറിയാം, മലയാള സിനിമയിൽ ഒരു വലിയ സംഗതി, ഒരുപാട് ബന്ധങ്ങളുള്ള ഒരു വലിയ വിപ്ലവം ഉണ്ടാക്കിയ ഒരാൾ തന്നെയാണ്. ഇന്നലെ എന്നെ വിളിച്ചു, എന്നിട്ട് വിളിച്ചിട്ട് ഹലോ എന്ന് പറയുമ്പോൾ പറഞ്ഞത് നടാ. ഞാൻ പറഞ്ഞു നാമോരട്ടാ, ഈ ജന്മം സമ്പൂർണ്ണം. പാട്ടുണ്ടാ, ഈ ജന്മം സമ്പൂർണ്ണ ദേവി, ഞാൻ ഈ ജന്മം സമ്പൂർണ്ണ നാമോരട്ടാ, അതിനെ അങ്ങനെ വിളിച്ചല്ല. ഒരു സിനിമയിലത്തെ വലിയൊരാൾ തന്നെ അയാള്, വലിയൊരു ഭാഗമാണ് ആ അയാൾ. ഈ ഭാഗത്താനെ നടാന്ന് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഈ ജന്മം സമ്പൂർണ്ണം, നിങ്ങൾക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഇന്നലെ ആരുടെ ഗോപികൃഷ്ണൻ, സച്ചിദാനന്ദൻ, യു കെ കുമാരൻ, അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളുണ്ട്, അവരൊക്കെ ഇന്നലെ വിളിച്ചു. പിന്നെ കാണുമ്പോഴുള്ള സന്തോഷം. പിന്നെ ഞാൻ ആലോചിച്ചു, ഞാൻ ചാക്കോച്ചനെ വിളിച്ചപ്പോൾ ഒരു ദിവസം ഫോൺ എടുത്തില്ല. ഈ സിനിമ തീരുന്ന റിലീസിന് മുമ്പേ ഞാൻ ചേർന്ന് ഫോൺ എടുക്കാൻ ഇപ്പോൾ, അപ്പോൾ അയാൾ അച്ഛനെ പറഞ്ഞു, ഞാൻ അച്ഛനെ വിളിച്ചു, മൂന്നാറിലെ തിരക്കിലാണ് അന്വേഷണം പറയാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ പറഞ്ഞു, അപ്പോൾ എനിക്ക് മനസ്സിലായി ചാക്കോച്ചനല്ല എനക്ക് പറഞ്ഞു ഫോൺ എടുക്കാൻ പറ്റുന്നില്ല, പറയുമ്പോൾ അഹങ്കാരമാകും. അന്ന് ഭയങ്കര, കാരണം ജനത്തിന് തന്നെ സന്തോഷമായത്, അറിയുന്ന ഒരാളെ വിളിക്കുക, എൻ്റെ പരിചയക്കാരനാണെന്ന് പറയുക. മുമ്പ് ഞാൻ പറഞ്ഞൊരു വാചകം, ഞാൻ ഇടക്കിടക്ക് പറഞ്ഞുള്ള തുണി ദിവസങ്ങൾ എഴുതുന്ന ഒരാളാണ്, അങ്ങനെ വാട്സാപ്പിലോ ഫേസ്ബുക്കിലൊക്കെ. കൈജപ്രദാമ പറയുന്നവർക്ക് പത്മശ്രീ കിട്ടിയപ്പോൾ ഞാൻ എഴുതി, നമ്മളൊന്നും ആയില്ല, ആയവരൊക്കെ നമ്മുടെ ആളുകളാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. അങ്ങനെയാണ് ഞാനതിന് പ്രതികരിച്ചത് പത്മശ്രീക്ക്. അപ്പോൾ ആ ഒരു സന്തോഷം, നമ്മുടെ ആളുകളാവാനും നമ്മോടൊപ്പം ആളുകളുണ്ടാകുമ്പോഴുള്ള ഒരു സന്തോഷം. തീർച്ചയായിട്ടും മാഷ്ക്ക് ഒരുപാട് ശിഷ്യ സമ്പത്ത് ഉണ്ടാവും. നമുക്ക് മാഷ് എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷനിൽ ഏറ്റവും വലിയ ഭാഗ്യം, നമ്മൾ മരിക്കുന്നവരെയും മാഷ് എന്നുള്ള വിളി കേൾക്കാം, നമ്മുടെ കുട്ടികൾ സ്നേഹത്തോടെ പലപ്പോഴും വരും എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ കഴിഞ്ഞ എല്ലാ ഓണക്കാലവും നമ്മുടെ കുട്ടികളുടെ കൂടെയായിരുന്നു. ഈ ഓണം നമ്മൾ സെലിബ്രേറ്റ് ആയിട്ടാണ് ആഘോഷിക്കുന്നത്. എങ്ങനെയാണ് ആ ഓണത്തിനെ കുറിച്ചുള്ള ഒരു, അതെ, സെലിബ്രേറ്റ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്? എൻ്റെ നാട്ടിലിപ്പോൾ കൈരളി ഗ്രന്ഥാലയം, തടിയങ്കോൽ മനീഷ തിയേറ്റേഴ്സും സംയുക്തമായിട്ട് ഓണാഘോഷം സംഘടിപ്പിക്കുന്നു എല്ലാ വർഷവും. കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി കൊറോണ, വെള്ളപ്പൊക്കം ഒന്നുമില്ലാതെ, ഇത്തവണ ഗംഭീരമായിട്ട് ആ ഓണം ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ പൂക്കള മത്സരമുണ്ട്, കുട്ടികളുടെ ആംഗ്യപ്പാട്ടും കഥ പറയലും, ഉച്ചയ്ക്ക് ശേഷം കായിക മത്സരം കമ്പവലിയും, രാത്രി നാട്ടുകാരുടെ ഡാൻസും പരിപാടിയും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഭാഗമായി നിൽക്കും. പിന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചു, കുറേ ആൾ വിളിച്ചു, ഇപ്പോൾ ഒരു നാലോ അഞ്ചോ പരിപാടി പറഞ്ഞിട്ടുണ്ട്, വീണ്ടും വരണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ എന്തായാലും അത്യാവശ്യം അടുത്തൊരു സ്ഥലത്ത് പോയി നാട്ടിലെ പരിപാടിയിൽ, ആടെ അടുക്കള കിസ്സും പ്രച്ഛന്ന വേഷവും വളരെ രസകരമായ പരിപാടി. നാട്ടുകാരുടെ കൂടെ കൂടി ഓണം ആഘോഷിക്കുക എന്ന് പറയുന്നത് അതൊരു സന്തോഷമുള്ള കാര്യമാണ്.
എങ്ങനെയാണ് എന്റെ നാട്ടിൽ ഒരു മഹാകൂട്ടമൊത്ത സ്മാരക സമിതിയുണ്ട്. എല്ലാ വർഷവും ഞാൻ രാവിലെ മുതൽ രാത്രിയോളം അവിടെ തന്നെ ഉച്ച കൂണ്ണാൻ മാത്രം വീട്ടിൽ വരുന്ന ആളാണ്. അപ്പോൾ സജീവായിട്ടുണ്ട്. ഞാൻ പരിപാടി ഭാരവും പരിപാടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം വൃത്തിയെന്ന് വെച്ചാൽ ഞാൻ ചില സമയത്ത് പുറത്ത് പോയിട്ടുണ്ട് മുമ്പൊക്കെ. ഇപ്രാവശ്യം വളരെ സജീവമായിട്ട്, കാരണം ഇപ്പൊ അവരുടെ പഴയ മനസ്സിൽ എങ്ങനെ ആയിരിക്കൂല എന്നുള്ളതായിരിക്കാം. ഓണം ആയെന്ന് ഇപ്പൊ ഒരു നാല് പരിപാടി വന്നു. പയ്യന്നൂരുണ്ട്, ഒരു രാത്രി 8 മണിക്കൂർ ഓണാഘോഷം അതിഥിയായിട്ട്. പിന്നെ ചെറുത്തൂരിനെ 2-3 സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റു ദിവസങ്ങളിലും ഓണത്തിന്റെ ഭാഗമായിട്ടുള്ള ആഘോഷങ്ങൾ ഇപ്പൊ കോടതിയിൽ ഉണ്ട്. അങ്ങനെയുള്ള അപ്പൊ ഒരു വ്യത്യസ്തമായ ഓണമായിരിക്കും ഇത്തവണ. അപ്പൊ എന്താ പറയാ, ഇപ്പോ നമ്മുടെ പഴയ പാതാളങ്ങളിൽ നിന്ന് മഹാബലിയായിട്ട് ഉയർന്നു വരുന്നൊരു ഓണം. അതെ അതെ, സാധാരണക്കാരനായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു ഓണം. അപ്പൊ ഭയങ്കര ഹാപ്പിയാണ് രണ്ടുപേരും. അല്ല, സന്തോഷത്തിനൊരു കുറവില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാല് നേരത്തെ നിങ്ങൾ വന്നാൽ നമ്മൾ മൈൻഡ് ചെയ്യുമല്ലോ. വർഷം നമ്മൾ വിളിക്കുകയും ചെയ്യില്ല, പറയുകയും ചെയ്യില്ല. ഇപ്പൊ വർഷം വിളിക്കുന്നു, നമ്മളോട് സംസാരിക്കുന്നു. ഇപ്പൊ താഴെ വന്നപ്പോ തന്നെ ആ മക്കളെല്ലാം കൂടി സെൽഫി എടുക്കുന്നു. ആ 10-ാം തീയതിക്ക് മുമ്പേ ഞാൻ പയ്യന്നൂർ വന്നിട്ടുണ്ട്. ഒരാളും മൈൻഡ് ചെയ്തിട്ടില്ല അവളെ. അത് മാത്രമല്ല, ഇപ്പോൾ സുധാരം മാഷയുടെ നെറ്റ്വർക്കിലുണ്ടാകുമ്പോൾ ഞാൻ പലപ്പോഴും വിളിച്ചിട്ട് മാഷ ഒരു വാർത്ത കൊടുക്കുക. ഇപ്പം സുധാരം മാഷ് നിങ്ങളെ വീട്ടിലേക്ക് വരുന്നു വാർത്ത എടുക്കാൻ വേണ്ടിട്ട്. ഞാൻ അങ്ങനെ ഇത് പറഞ്ഞല്ല, പക്ഷെ അന്ന് ഒരു 15 ശേഷം സ്വാഭാവികമായിട്ട് ആളുകൾ വരുന്നുണ്ട്. സിനിമയുടെ സ്വഭാവമാണ്. ഒരു ഉദാഹരണം നീണ്ടു പോകുന്നുണ്ടോ, ഈ കഥാനായകൻ എന്നുള്ള സിനിമയുണ്ട്. അപ്പം അതിൽ അഭിനയിച്ച കലാമണ്ഡല കേശവൻ, അയാൾ പറഞ്ഞ് ഞാൻ വായിച്ചതാണ്. അയാൾ കഴിഞ്ഞ 25 വർഷം മറ്റേ കഥകളി പല അമ്പലങ്ങളിലും നാടുകളിലും അവതരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു. കഥകളി കഴിഞ്ഞ് അവൾ കണ്ടു, അയാൾ എല്ലാം ഇച്ച് വെച്ച് വീട്ടിൽ പോയി. പിന്നെ അയാൾ അയാളെ കൂടിയേ പോകുന്നുണ്ട്, ബസ്സിൽ പോകുന്നുണ്ട്. പക്ഷേ കഥാനായകൻ എന്നുള്ള സിനിമ വന്നതിൻ്റെ പിറ്റേ ദിവസം വെള്ളിയാഴ്ച സിനിമ റിലീസ് ചെയ്ത് ശനിയാഴ്ച രാവിലെ അയാൾ കഥകളി കേൾക്കാൻ വേണ്ടി പോകുമ്പോൾ എല്ലാവരും വന്നിട്ട് സിനിമാടെ കഥകളിയാണ്. അത് സിനിമയുടെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ നമ്മളെ വീഡിയോ ഇപ്പം നമുക്ക് നാട്ടിൽ നടന്ന സംഭവം എത്ര പെട്ടെന്ന് ഇപ്പോൾ ലോകത്തെ എല്ലാ ദിക്കിലും അമേരിക്കയിലും ആസ്ട്രേലിയയിലും ഒക്കെ എത്തിയില്ലേ. ഇപ്പോൾ സിനിമ അങ്ങനെ എത്തല്ലേ. അപ്പോൾ അത് ഈ സിനിമയുടെ ഒരു എന്താ പറയുക, ആ പ്രചരണത്തിനുള്ള വലിയൊരു ഉപാധി. അപ്പോൾ സർക്കാർ തന്നെ ഇപ്പോൾ പല സർക്കാരിൻ്റെ കാര്യങ്ങളും പറഞ്ഞ മന്ത്രിയല്ല, എല്ലാവരും റേഷൻ കാർഡ് വാങ്ങണം എന്ന് പറയുന്നത് സിനിമാടനെ കൊണ്ടാണ്. ഇന്നിപ്പോൾ ഒരു അനുഭവം ഉണ്ടായി. ആധാർ കാർഡ് ലിങ്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വോട്ടർ ഐ ഡി. അപ്പോൾ രാവിലെ ഇന്ന് കളക്ടറേറ്റിൽ നിന്ന് ആളുകൾ വന്നു, വീഡിയോ എടുത്തു, ആധാർ കാർഡ് വോട്ടർ ഐ ഡി കാർഡുമായിട്ട് ലിങ്ക് ചെയ്യണം എന്ന് പറഞ്ഞൊരു ചെറിയ വീഡിയോ ഇന്ന് രാവിലെ ചെയ്തു. പ്രൊമോഷൻ വീഡിയോ നല്ല കാര്യമാണ്. അപ്പോൾ നേരത്തെ മാഷ് പറഞ്ഞിരുന്നു, രണ്ടുപേരും പറഞ്ഞിരുന്നു അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ മനസ്സിലുണ്ട്. പ്രത്യേകിച്ച് സിനിമ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഫെയിമുള്ള ഒരു സ്ഥലമാണെന്നുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ അതിനുവേണ്ടി കൂടുതലായിട്ടൊന്നും അധ്വാനിച്ചിട്ടില്ല. ഇപ്പോൾ അതൊരു ലോട്ടറി പോലെ വന്നതാണ്. വന്ന സിനിമയാണ് അത്. വന്ന സിനിമയാവട്ടെ ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിൽ സാധാരണഗതിയിൽ നമ്മൾ ആദ്യം ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ടോ അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു ചാൻസ് ഒക്കെ തേടി പോകുമ്പോൾ ചെറിയ ചെറിയൊരു പാസിംഗ് റോളൊക്കെ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നവരാണ് ഏറ്റവും മെയിൻ റോള് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ സന്തോഷം തന്നെയാണ് ഈ ഓണത്തിന്. അപ്പോൾ എൻ്റെ ചാനലിലെ പ്രേക്ഷകരോട് ഒരു ഓണാശംസയും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യാം. പ്രിയപ്പെട്ടവരെ, പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയംഗമായ ഓണാശംസകൾ. നിങ്ങളെല്ലാവരും ഇനി ആരെങ്കിലും സിനിമ കാണാൻ ബാക്കിയുണ്ടെങ്കിൽ ഒറ്റ കാര്യം പറയാനുള്ളൂ, ഞാൻ താൻ പോയി സിനിമ കാണും. കാണാൻ വേണ്ടി വെച്ചതാ, അറസ്റ്റ് ചെയ്ത് ഹാജരാക്കണോ? അപ്പൊ മാഷിനോടും വക്കീലിനോടും ഇത്രയും നേരം. അപ്പോൾ മജിസ്ട്രേറ്റിനോടും വക്കീലിനോടും ഇത്രയും നേരം നിങ്ങളുടെ ഈ തിരക്കേറിയ സമയം എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി മാറ്റിവെച്ചതിന് ഒരുപാട് നന്ദി.